വെൽക്കം ടു അമ്മൂട്ടി ഡയറീസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു അഡ്വാൻസ് ഈദ് മുബാറക് അല്ലേ, വലിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പെരുന്നാൾ മേക്കപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ പെരുന്നാളിനും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിന്നൊരു സിമ്പിളായിട്ട് അതായത് മുസ്ലിം കുട്ടികൾക്കൊക്കെ ഒരുങ്ങാൻ പറ്റും, എല്ലാവർക്കും ഒരുങ്ങാൻ പറ്റും. പക്ഷേ സിമ്പിളായിട്ട് ഒരു അവിടെ തട്ടൊക്കെ ഇടുമ്പോൾ പ്രത്യേക ഭംഗിയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്തേക്കാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്ക്, ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ മോയ്സ്ചറൈസർ ഷീ ബട്ടറിൻ്റെ എടുത്തിട്ട് ഞാൻ നമ്മൾ കഴുത്തിലും അതുപോലെ തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കഴുത്തിലും മുഖത്തും ഒരുപോലെ നല്ല വൃത്തിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് അവിടെ എവിടെയെങ്കിലും തങ്ങി നിൽക്കാതെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ആ പ്രൈമർ ഈ മോയ്സ്ചറൈസറിൻ്റെ മുകളിലാണ് കേട്ടോ ഞാൻ ഇട്ടത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എനിക്ക് എന്താ പറയുക, ആ ഒരു മോയ്സ്ചറൈസ് ചെയ്ത ആ ഒരു ഓയിലി ആ ഒരു ഇതില്ലേ, അത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പ്രൈമർ ഇടുമ്പോൾ ഒന്നുകൂടെ സെറ്റായി നിൽക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഫൗണ്ടേഷനാണോ വേണ്ടത് ആ ഒരു ഫൗണ്ടേഷൻ എടുക്കുക. എൻ്റെ ഫൗണ്ടേഷൻ്റെ കഥ നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ ഫൗണ്ടേഷൻ പൊട്ടിയിട്ട് ഞാനൊരു എന്താ പറയുക, ഒരു വേറൊരു ഡപ്പയിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാ, അപ്പം ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ എടുത്തു. എന്നിട്ട് ഞാൻ കണ്ണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്ത് കണ്ണിൻ്റെ അടിയിൽ നിന്ന് കണ്ണിൻ്റെ ആ ഒരു അടിഭാഗത്ത് ബ്ലാക്കൊക്കെ ഉള്ള ആ ഭാഗത്ത് കൊടുത്തു. പിന്നെ എനിക്ക് നെറ്റിയിൽ ചെറുതായിട്ടൊരു വൂണ്ടിൻ്റെ ഒരു മാർക്കുണ്ട്. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നന്നായി കൊടുത്തു, താടിയിൽ കൊടുത്തു, നോസിലും. പിന്നെ കണ്ണിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് ഒരുപാട് കൊടുക്കണ്ട, ജസ്റ്റ് നമുക്ക് ആ ഒരു ഫിനിഷിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഇത് ചുമ്മാ വീട്ടിലിരുന്ന് എങ്ങോട്ടേക്കും പോകാൻ വേണ്ടിയിട്ടൊന്നുമല്ല, വീട്ടിൽ ഇപ്പോൾ പെരുന്നാൾ മേക്കപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴുത്തിലൊന്നും അധികം ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കഴുത്തിലൊക്കെ ഫൗണ്ടേഷൻ, അതായത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്യണം കേട്ടോ ശരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് ബ്ലാക്ക് ആക്കുന്നില്ല, ഒരു ലേറ്റായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഐബ്രോ മേക്കപ്പാണ് ചെയ്യുന്നത്. അതായത് അറ്റഭാഗത്ത് കുറച്ച് ബ്ലാക്കായിട്ട് കൊടുത്തിട്ട് പിന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ, നമ്മൾ നടുവിലോട്ട് വരുമ്പോൾ കുറച്ച് ഷെയ്ഡ് കുറച്ചൊന്ന് മങ്ങി, അതായത് ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഡാസ്ലറിൻ്റെ സാധാ ഐബ്രോ പെൻസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിൽ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതായത് നമുക്കൊരു ഡാസ്ലറിൻ്റെ ഒരു ഐലൈനർ പോലത്തെ ഒരു ഐബ്രോ പെൻസിൽ കിട്ടും. അത് ഐബ്രോ അല്ല, അത് നമുക്ക് കണ്ണിൽ ഐ മേക്കപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഐബ്രോ പെൻസിലാണെന്ന് വെച്ചാൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ശരിയാവില്ല, ഭയങ്കര കറുപ്പായിട്ട് നമുക്കത് മായ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ ഇത് സാധാ ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിലാണ്, ഞാൻ ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ഒരുപാടായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് പുരികൊക്കെ എന്താ പറയുക, ബ്ലാക്ക് ആവുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ടാൽക്കം പൗഡർ എടുത്തിട്ട് കവിളിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, കണ്ണൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് താടിയിൽ കഴുത്തിൽ നെറ്റിയിൽ ജസ്റ്റ് ആക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഐഷാഡോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഐഷാഡോ എന്ന് ഒരു പാലറ്റിൽ നിന്ന് ഞാനൊരു ഗ്ലിറ്ററിങ് ഷെയ്ഡായിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഒരു ഓറഞ്ചോ റോസോ അങ്ങനത്തെ ഒരു ഷെയ്ഡ്, രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ്. അത് ഞാൻ കണ്ണിയുടെ അതായത് സൈഡ് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് പോലെ സൈഡ് ഭാഗത്തായിട്ട് കൊടുത്തു. പിന്നെ ഞാൻ തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നായിട്ട് യെല്ലോ കവർ ചെയ്ത് കൊടുത്തു, യെല്ലോ ഗ്ലിറ്ററിങ് ഷെയ്ഡ് തന്നെയാണ്. അപ്പോൾ യെല്ലോ ചെയ്ത് കൊടുത്തു, എന്നിട്ട് എല്ലാം അതിൻ്റെ മുകളിലൂടെ വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ ഒരു നല്ല ഒരു വർക്ക് നമുക്ക് കിട്ടും, അതായത് നല്ല ഒരു ഡിസൈൻ നമുക്ക് കിട്ടും. നമ്മളെപ്പോഴും ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്ത് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുക്കാം, എന്നിട്ട് നമ്മൾ എപ്പോഴും കോർണറിലോട്ട് വരുന്ന സമയത്ത് ലൈറ്റ് ഷെയ്ഡ് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അത് തമ്മിൽ മിക്സ് ആകുമ്പോൾ നമുക്ക് എന്താ ഒരു പ്രത്യേക കോംബോ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതാ ഡാർക്ക് ഷെയ്ഡ് നന്നായിട്ട് ചെയ്ത് കൊടുത്തു. പക്ഷേ കോർണർ, അതായത് നമ്മൾ കോർണറിലോട്ട് ഒരുപാടായിട്ട് ഞാൻ അത് വരുത്തുന്നല്ല, അപ്പോൾ ഭയങ്കര ബോറായിരിക്കും നമുക്ക് ഐലൈനറൊക്കെ എഴുതാനുള്ളെങ്കിൽ. അപ്പോൾ നമ്മൾ കണ്ണിനെ കണക്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതേ എടുത്ത സെയിം ആ ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് കണ്ണിൻ്റെ അടിയിലായിട്ടൊന്ന് എഴുതി കൊടുക്കുക, അത് അങ്ങനെ ആക്കി കൊടുക്കുക. പിന്നെ ഞാനിതാ ഇവിടെ ക്രേസി ലിപ്സിൻ്റെ ഒരു സാധാ ലിപ് ബാമാണ് എടുത്തിരിക്കുന്നത്, മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ലിപ് ബാം എടുത്തിട്ട് ഞാൻ കവിളിലായിട്ട് ഇങ്ങനെ ബ്ലഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ബ്ലഷ് വെച്ച് കൊടുക്കണം. ഞാനിങ്ങനെ ബ്ലഷായിട്ടൊന്നും എടുത്തു വെച്ചിട്ടില്ല, ഞാനിങ്ങനെ ഈ ഒരു ബ്ലഷ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് ഇങ്ങനെയാണ് കുറുക്കാറുള്ളത്. അത് നോസിലും നടുക്കായിട്ട് കൊടുത്തു, താടീൻ്റെ അടിയിലും കൊടുത്തു, കവിളിലും കൊടുത്തു. ഇനി നെറ്റിയിലൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കുക, ജസ്റ്റ് റെഡായിട്ട് റെഡിഷായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ കേട്ടോ. എന്നിട്ട് ഹൈലൈറ്റർ എടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ എവിടെയാണോ നമ്മൾ ബ്ലഷ് കൊടുത്തത് അതിൻ്റെ മുകളിലായിട്ട്, ഇതാകുമ്പോൾ വെച്ചാൽ ഈ ഒരു ലിപ് ബാം ടൈപ്പാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓയിലി ആയിട്ട് ഒരു ഗ്ലൈസിങ് ആയിട്ട് നിൽക്കും. അതാണ് നമുക്കിപ്പോൾ ഒരു ഹിന്ദി നടിമാരെയൊക്കെ മേക്കപ്പ് കണ്ടിട്ടില്ലേ, കുറച്ച്
കുറച്ചും കൂടി ഓയിലി ആയിട്ട്. അതിന് വേണ്ടി പറ്റിയിട്ടുള്ള ക്രീംസും കാര്യങ്ങളും ഹൈലൈറ്റേഴ്സൊക്കെ ഉണ്ട്, ഹൈലൈറ്റിംഗ് ക്രീംസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെ എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഹൈലൈറ്റിംഗ് ക്രീം ഒന്നും യൂസ് ചെയ്യാറില്ല. നമുക്ക് ഹൈലൈറ്റ് നമ്മളെ ഈ ഒരു ബ്യൂട്ടി ബോണിൻ്റെ അവിടെ നമുക്ക് അതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. എവിടെയാണ് ബ്ലഷ് ഇട്ടത് അവിടെയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിനുശേഷം അത് നിങ്ങൾക്ക് ചേഞ്ച് വ്യത്യാസം നിങ്ങൾക്ക് എന്താണ് അതിൽ ഡിഫറൻസ് എന്ന് എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ടാവും. നല്ല മാറ്റം നമുക്ക് ആ ഒരു ഹൈലൈറ്റിംഗ് ആയിട്ട് നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് ഐലൈനർ എടുത്തിട്ടുണ്ട്. മെനോപ്രോയുടെ ഐലൈനർ മുകളിൽ മാത്രമാണ് എഴുതി കൊടുക്കുന്നത്. ഈ ഒരു മുസ്ലിം ലുക്ക് ആയതുകൊണ്ട് തന്നെ തട്ടൊക്കെ ഇട്ട് വരുന്ന ലുക്കായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ക്യൂട്ടാവാം മുകളിൽ മാത്രം എഴുതുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ മുകളിൽ മേക്കപ്പ് മുകളിൽ കണ്ണെഴുതാൻ വേണ്ടിയിട്ടും അപ്പർ മാത്രം ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ജസ്റ്റ് നന്നായിട്ട് ഇങ്ങനെ കട്ടിയിൽ കൊണ്ടുപോയി. ഇതിലും കട്ടിയിൽ കൊണ്ടുവരണേ ഇതിലും കട്ടിയിൽ കൊണ്ടുവരാം കേട്ടോ. ഞാൻ കുറച്ച് കട്ടിയിൽ കൊണ്ടുവന്നിട്ട് ഒരു വാലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തേ. അപ്പോൾ ഇങ്ങനെ വാലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഭംഗി തോന്നും. നമ്മൾ ഇപ്പോൾ ഐലാഷസ് ഒന്നും വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഭംഗി തോന്നും. അപ്പോൾ ഞാൻ ഐലാഷസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അതിനുശേഷം ഞാൻ ഹിമാലയയുടെ ലിപ് ബാം എടുത്തിട്ട് ലിപ്പിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് കളറ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ന്യൂഡ് കളറാക്കാൻ നോക്കുന്നതാണ്. അപ്പോൾ ഇത് ആദ്യം ഒരു ഓറഞ്ച് ഷെയ്ഡ് ന്യൂഡ് ഷെയ്ഡ് ഞാൻ 12 ആണ് എടുത്തിരിക്കുന്നത് ഹുദ ബ്യൂട്ടിയുടെ, അത് എടുത്ത് ചെയ്തു. പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക് പാലറ്റിലുള്ള ഒരു പ്രത്യേക ഒരു ന്യൂഡ് വയലറ്റ് ഉണ്ട്, വയലറ്റിൻ്റെ ഭയങ്കര ഡാർക്കായിട്ടുള്ള ഒരു കളർ, ആ ഒരു ന്യൂഡ് സാധനം എടുത്തിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു. ലിപ്പാമും കൂടെ ഉള്ളതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു ഭംഗിയുള്ള ന്യൂഡ് ഷെയ്ഡാണ് നമുക്ക് കിട്ടിയത്. പിന്നെ വീണ്ടും അതിലേക്ക് ഒരു ഓറഞ്ച് ആക്കി കൊടുത്തു, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു കളർ കിട്ടി. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടാവും നല്ല ഭംഗിയുള്ള, അതായത് ഒരുപാട് നല്ല, ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനത്തെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ന്യൂഡ് ഷെയ്ഡ്സാണ് എല്ലാവർക്കും താല്പര്യം അല്ലേ. നമ്മളിപ്പോൾ റെഡും ഡാർക്കായിട്ടുള്ള ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കളറൊക്കെ വിട്ടിട്ട് ഇപ്പോൾ ഒരു ലൈറ്റ് ആയിട്ടുള്ള ന്യൂഡ് ഷെയ്ഡ്സാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. എനിക്ക് മോസ്റ്റ്ലി ഭയങ്കര ഇഷ്ടമാണ്, ഞാനും ഇങ്ങനത്തെ കളേഴ്സാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ മസ്കാരയുടെ ദാരിദ്ര്യം കാണാൻ മസ്കാര മേടിച്ചിട്ടില്ല. മസ്കാര കഴിഞ്ഞാണ് ഞാൻ അധികം ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് തന്നെ മേടിച്ചിട്ടില്ല. അപ്പോൾ മസ്കാര കഴിഞ്ഞുകൊണ്ട് തന്നെ ഐലൈനറിൽ മുക്കിയിട്ടൊക്കെയാണ് മസ്കാര ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഓറഞ്ച് കളർ കുപ്പിവെള്ളം ഉണ്ടായിരുന്നു, രണ്ട് കൈമയും ഒരു അഞ്ചാറെണ്ണം വെച്ചിട്ടു. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ കമ്മൽ ഓറഞ്ച് കളർ, ഇതൊരു പഴയ കമ്മലാണ്, ആ കമ്മൽ എടുത്തിട്ടു. അപ്പോൾ മുടി നമ്മളെങ്ങനെ സ്റ്റൈലിംഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മുടി നന്നായിട്ട് കെട്ടോ കറുത്ത് ചിക്ക കയറത്തതിന് ശേഷം എന്തായി മുന്നിലുള്ള ആ ഒരു മുടി അങ്ങോട്ടേക്ക് ഇട്ടിട്ട് മുകളിൽ നിന്ന് ഞാനൊരു പഫ് എടുക്കുകയാണ്. അതായത് ആ നടുവഴവിൻ്റെ ആ നടുവഴവ് വെച്ചിട്ട് തന്നെ ഞാനവിടെ എന്താ പറയുക, മുടി രണ്ട് ഭാഗം ഇങ്ങനെ ഇട്ടു. എന്നിട്ട് പഫ് എടുത്തതിന് ശേഷം അവിടെ രണ്ട് സ്ലൈഡ് കുത്തി വെച്ച് നന്നായിട്ട് പൊക്കി വെച്ചു. ഇത് തട്ടിടുന്നവർക്ക് ഭയങ്കര ഈസിയാണ്. നമ്മൾ ഹിന്ദുക്കൾക്ക് ഇങ്ങനെ പൊട്ടൊക്കെ വെച്ചിട്ടുള്ള ഹെയർ സ്റ്റൈലിനേക്കാൾ, അതായത് അവർക്ക് കുറച്ചും കൂടെ ധരിക്കും. അപ്പോൾ എൻ്റെ ഈ ഷോള് നോക്കി ഞങ്ങൾ വൻ ദാരിദ്ര്യമാണ്, ഫുൾ കീറി കിടക്കട്ടോ ഷോള്. അപ്പോൾ എന്നാലും ഞാൻ ഈ ഒരു മേക്കപ്പിന് വേണ്ടിയിട്ട് എടുത്തതാണ് ഇത്. ഇത് ആക്ച്വലി കുറേ മുന്നേ ഒരു ഇതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കീറലൊക്കെ പറ്റിയിട്ടുണ്ട്. എന്തോ എലി കയറിയതോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളമാണ് ആ ഒരു ഹൈലൈറ്റർ നമ്മൾ യൂസ് ചെയ്തപ്പോൾ എത്രത്തോളം എന്താ പറയുക നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്ക് വെച്ചാൽ ആ ഒരു ഞാനൊരു ക്രീമി ആയിട്ട് ഞാൻ ആ ലിപ് ബാം അപ്ലൈ ചെയ്ത് ഭയങ്കര ക്രീമിയാണ് അത്. അതായത് വെച്ചാൽ നമുക്ക് ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു റെഡിഷിന് മുകളിൽ ഞാൻ ഹൈലൈറ്ററും കൂടെ വെച്ചപ്പോൾ ഭയങ്കര ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നോസായാലും ചീക്കിൻ്റെ അവിടെ ആയാലും താടി ആയാലും ഒക്കെ, അതുപോലെ നമ്മുടെ ലിപ്സ്റ്റിക് ഷെയ്ഡും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പെരുന്നാൾ മേക്കപ്പ് ലുക്ക്. അപ്പോൾ നമ്മൾ പെരുന്നാളിന് ഒരുങ്ങാൻ റെഡി ആയിട്ടുള്ളവരൊക്കെ വേഗം പോയിട്ട് ഒരുങ്ങിക്കോളും. എല്ലാവർക്കും വിരുന്ന് പോകാനും ഉമ്മാൻ്റെ വീട്ടിലും ഉപ്പാൻ്റെ വീട്ടിലൊക്കെ പോകാനൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ മേക്കപ്പ് ചെയ്ത് സിമ്പിളായിട്ട് റെഡി ആയിക്കോ. ഇതിനധികം സമയമൊന്നും വേണ്ട കേട്ടോ, നമ്മളൊന്നും പ്രത്യേകിച്ച് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മേക്കപ്പ് ലുക്ക്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിലൊക്കെ പോയിട്ട് കാണണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനൊന്നും ആരും മറക്കരുത്. എന്നാലേ നിങ്ങൾക്ക് അടുത്ത് വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ലുക്ക് എന്താ പറയുക, ഞാനൊരു ലോങ് കുർത്തിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഓറഞ്ച് പാൻറ്റ് നമുക്കിടാം, അല്ലെങ്കിൽ ബ്ലാക്ക് പാൻറ്റ് തന്നെ ഇട്ടിട്ട് എന്താ ഫുൾ കൈയുള്ള കുർത്തിയാണിത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം, അതായത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ലുക്കാണ്. എനിക്കിപ്പോൾ ഡേ ലൈറ്റിലായതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടോ. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വലിയ പെരുന്നാൾ ആശംസകൾ കേട്ടോ. എല്ലാവരും നന്നായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ പറയുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ ബൈ.